ഗോളാരവം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സി പി പ്ലസ് മുകളിലിരുന്ന ഒരാൾ എല്ലാം കാണുന്നുണ്ട് പവേർഡ് ബൈ സ്കിൽസ് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഉയർച്ചയിൽ കേരള ബാങ്ക് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് അസോസിയേറ്റഡ് ബൈ എ വൺ സൊല്യൂഷൻസ് ഫോർ യുവർ സ്മാർട്ട് ഹോം Golaravam on the road, powered by Skills, Kerala Bank in association with A1 Solution. ഇപ്പോ നമ്മൾ എത്തിയിരിക്കുന്നത് വള്ളിക്കാവ് അമൃതപുരി ക്യാമ്പസ് ആണ്. ക്യാമ്പസ് കണ്ട് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ലൈക്ക് എന്താണ് ഒരു ഹെവൻ അല്ലെങ്കിൽ ഒരു കൊട്ടാരം എന്നൊക്കെ പറയാം. ഇവിടെ പഠിക്കുന്ന പിള്ളേരുടെ ഒരു ലക്കൊക്കെ ഓർത്ത് ഞാനിങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തെ അസൂയോടെ നോക്കുകയാണ്. നമ്മുടെ പ്രിൻസിപ്പൽ ഇവിടെ നിൽപ്പുണ്ട്. മാഡത്തിന്റെ ഗുഡ് നെയിം ഡോക്ടർ എസ് എൻ ജ്യോതി. ഇവിടെ എന്തൊക്കെയാണ് സ്പോർട്സിന് വേണ്ടി ഇപ്പം മാഡം മാറ്റി വെച്ചിരിക്കുന്ന കുറേ സ്പോർട്സ് കോംപ്ലക്സ്? ഒരു ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ മിക്കവാറും ഇവിടെ നല്ല രീതിയിൽ എക്സ്പാൻഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ബാസ്ക്കറ്റ്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ നല്ല പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടോ? ഇവിടെ ഇക്കൊല്ലത്തെ അമൃത യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസ് അമൃതപുരി ക്യാമ്പസിലെ സ്റ്റുഡൻസ് ആണ്. അതിൻ്റെ സന്തോഷം നിങ്ങൾ കാണിക്കുന്നില്ല. ഇത് നമ്മുടെ കോച്ചാണ് കേട്ടോ, ഇവിടുത്തെ ഫുട്ബോൾ കോച്ചാണ് ഈ നിൽക്കുന്നത്. വിമൽ, വിമൽ സാർ, ഇവിടുത്തെ നമ്മളെ ഭാവിയിൽ ഒരു ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുമോ സാറേ? തീർച്ചയായിട്ടും 2050 പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു, രാഹുൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന രാഹുലിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നു ഗ്രാസ് റൂട്ട് ലെവൽ കോച്ചിങ് ക്യാമ്പ് തുടങ്ങിയാൽ മാത്രമാണ് നമ്മൾക്ക് നല്ല ഒരു അണ്ടർ 17 മുതൽ വേൾഡ് കപ്പ് കളിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സിനെ കിട്ടുള്ളൂ. 2040 ഇന്ത്യ ഒരു വേൾഡ് കപ്പ് കളിക്കാനുള്ള ടീം ആവാനുള്ള സാധ്യതയുണ്ട്. മാഡം ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, പണ്ട് IM Vijayan ജനിച്ചത് വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഉറപ്പായിട്ടൊരു വേൾഡ് കപ്പ് കളിക്കുമെന്നൊക്കെ അല്ലേ? തീർച്ചയായിട്ടും നാട്ടുകാരിയും കൂടിയാണ്. അടിപൊളി. അപ്പോഴേ ഹീറോ ആയിരുന്നു. ഓ ഗ്രേറ്റ്. നിങ്ങൾ മലയാളിയല്ല, യു ആർ ഫ്രം സ്പെയിൻ ആക്ച്വലി. ഓക്കെ, ഇപ്രാവശ്യം ഹു വിൽ വിൻ വേൾഡ് കപ്പ്? അർജന്റീന. യു ആർ ഫാൻ ഓഫ് അർജന്റീന? കണ്ട അർജന്റീനയുടെ ഫാൻസ് കണ്ട കേരളത്തിൽ വന്ന് ഇപ്രാവശ്യം അർജന്റീന അടിച്ച കൊള്ളാന്നുണ്ട്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാല് പുരുഷന്മാരുടെ ഈ വേൾഡ് കപ്പ് ഒരു വനിത കൂടെ നിയന്ത്രിച്ച ഒരു അല്ലേ, ഒരു അത്ഭുതകരമായ അല്ലെങ്കിൽ ഏറ്റവും മാറ്റത്തിന്റെ ഒരു മാറ്റലി ഉണ്ടാക്കിയ ഒരു വേൾഡ് കപ്പ് കൂടെയാണ്. ഇപ്രാവശ്യം ആര് കപ്പടിക്കും? അർജന്റീന. ഫ്രാൻസ്. ഫ്രാൻസിന് ഏക ശബ്ദം ഫ്രാൻസിന്. അർജന്റീന. യുവർ ഗുഡ് നെയിം? പ്രത്യൂഷ. ഓ, ഫ്രം ഗുജറാത്ത്. ഗുജറാത്ത്. ഓക്കെ. ആര് ജയിക്കും ഇപ്രാവശ്യം? അർജന്റീന. മോളെ, അർജന്റീന. നമുക്കറിയാം ഇപ്രാവശ്യം നമ്മള് ഇത് ഇന്നേ വരെ വേൾഡ് കപ്പിൽ കാണാത്ത ഒരു കാര്യമായിരുന്നു ഏഷ്യൻ രാജ്യങ്ങളുടെ വിജയം. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, ഏഷ്യൻ ശക്തികളായ ജപ്പാൻ ഇക്കുറി ഏത് രാജ്യത്തെ രാജ്യത്തോട് തോറ്റാണ് വേൾഡ് കപ്പിൽ നിന്ന് പിന്മാറിയത് അല്ലെ മടങ്ങിയത്? ആരാത് പറഞ്ഞത്? ആരോടാണ് തോൽവി ഏറ്റുവാങ്ങി ജപ്പാൻ മടങ്ങിയത്? കൊറേഷ്യ. കറക്റ്റ് ആൻസർ. നീ ചുമ്മാ ഊഹമ്മ ചടിച്ചാണോ? ഇവിടെ കളി കാണാറുണ്ടോ? ആണോ? ഓ അടിപൊളി. എന്നാ പിന്നെ കൈയോടെ മാഡം, പ്രശ്നം മാഡം തന്നെ കൊടുക്കും ആദ്യത്തെ സമ്മാനം, കേരള വിഷന്റെ ഒരു സമ്മാനം. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ദേഹവും. നിങ്ങൾക്ക് മലയാളം അറിയോ? ലിറ്റിൽ ബിറ്റ്. ഓക്കെ, ഈ ലോകകപ്പിൽ റൊണാൾഡോ, ഓക്കെ, റൊണാൾഡോ എത്ര ഗോളാണ് സ്കോർ ചെയ്തത്? ഒരു ഗോള്. ഒന്ന് എന്ന് പറഞ്ഞ ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞത് റൊണാൾഡോ. ഈ റൊണാൾഡോയ്ക്ക് ശരിക്കും എന്താണ് പ്രാവശ്യം പറ്റിയത്? ചാൻസ് കുറവായിരുന്നു കിട്ടിയത്. എന്താണ് കോച്ച് ഇവിടെ അടുത്ത് കോച്ച് നിപ്പുണ്ട്, കോച്ച് ശരിക്കും റൊണാൾഡോയ്ക്ക് പണി കൊടുത്തതാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. കോച്ചിന്റെ അടുത്ത് തന്നെ ചോദിക്കുക, എന്തായിരുന്നു അദ്ദേഹത്തെ കരക്കിരുത്തിയിരുന്നത്? റൊണാൾഡോ കളിക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഗെയിമാണ് ടീമിനെ എഫക്ട് ചെയ്യണ. ഓ, അപ്പോ റൊണാൾഡോ ഇപ്പോഴും ഒരു എലോൺ അറ്റാക്കാണ് നടത്തിയിരുന്നത്. പിന്നെ കഴിഞ്ഞ യൂറോ കപ്പ് വിന്നേഴ്സില് കോച്ചിനേക്കാളും റൊണാൾഡോയ്ക്ക് കുറച്ചും കൂടിയും അഡ്വാൻറ്റേജ് വന്നു എന്ന് തോന്നി. ചിലപ്പോൾ സംടൈംസ് അത് ഈഗോ ആയിരിക്കാം, ഒരു ടീം വർക്കിന് വേണ്ടിയിട്ട് ആയിരിക്കാം കോച്ച് ബെഞ്ചിലിരുത്തിണ്ടാവും. എന്തായിരുന്നാലും റൊണാൾഡോ ഒരു ഗോളാണ് സ്കോർ ചെയ്തത്. കറക്റ്റ് ആൻസർ പറഞ്ഞത് വിഷ്ണു. എന്തിനാ പഠിക്കണേ? ഞാൻ ബിടെക്. ഓക്കെ, ബിടെക്കാരനായ വിഷ്ണു. കോച്ച്, കോച്ച് തന്നെ സമ്മാനം കൊടുക്കും. മാം തന്നെ കൊടുക്കണം. ഇത് എനിക്ക് ഭയന്ന്. നമുക്കറിയാം ഇപ്രാവശ്യത്തെ മൊറോക്കയുടെ ഗോൾ കീപ്പറെ നമ്മളാരും മറന്നിട്ടില്ല.
BOUL. മൊറോക്കോയുടെ പ്രശസ്തനായ ഗോൾ കീപ്പർ. ബോണോ, കാരണം അയാൾ പറഞ്ഞ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം, അയാളുടെ ഒരു ആക്സെന്റിൽ പറഞ്ഞായിരിക്കും അല്ലേ. ആ നമ്മൾ പക്ഷേ ബാനു എന്നൊക്കെ പറയും, ബട്ട് അയാള് ബോണോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കറക്റ്റ് ആൻസർ കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ. ഒരു നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞാനൊരു വിദേശിയുടെ മുന്നിൽ മയക്കം കൊണ്ടെത്തുന്നത്. കേരള വിഷൻ നൽകുന്ന ഒരു സമ്മാനം. ഓക്കെ, അപ്പൊ നിങ്ങളോടാണ് അടുത്ത ചോദ്യം കേട്ടോ. ലെവൻസ്കി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ലെവൻസ്കി ഏത് രാജ്യത്തിന് വേണ്ടിയാണ് കളിച്ചത്? ലെവൻസ്കി റെപ്രസെന്റഡ് വിച്ച് കൺട്രി? പോളണ്ട്. കറക്റ്റ്, പോളണ്ട്. ഹൗ യു ഫീൽ? ഓക്കെ, അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ബ്രസീൽ ഫാൻ ആയിരുന്നു, പക്ഷെ നിർഭാഗ്യവശാൽ തോക്കേണ്ടി വന്നു. ഇപ്പൊ ഇനി ആര് ജയിക്കുമെന്നാണ് ഇനി തോന്നുന്നത്? ഫ്രാൻസ് ജയിക്കട്ടെ. ഓ, ശരിക്കും ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഇപ്രാവശ്യം ആര് ജയിക്കും? അർജന്റീന ഉറപ്പാണ്. മാഡം അർജന്റീനയാണ്. മാഡം, ഇവിടെ ഇവിടെ ഈ ക്യാമ്പസിൽ എല്ലാ ഭാഷക്കാരും ഉണ്ടോ? ഇവിടെ എല്ലാ ഭാഷക്കാരും ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് 200-ലധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഉണ്ട്. അമൃത ക്യാമ്പസിന്റെ ഫുട്ബോൾ പ്ലെയർ ആണ്, ബെസ്റ്റ് പ്ലെയർ ആണ് അമൃത യൂണിവേഴ്സിറ്റിയുടെ. ഓ, ഒന്ന് പറഞ്ഞു തരാമോ താങ്കളെ കുറിച്ച്? മോഹിത്, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. തൃശ്ശൂരിൽ നിന്ന് വരുന്നു. അമൃതയിൽ തേർഡ് ഇയർ മെക്കാനിക്കലിനോടിക്കുന്നു. മെക്കാനിക്കലിൽ. ഈ ഫുട്ബോളിൽ എന്തൊക്കെ അച്ചീവ്മെന്റ് ആണ് താങ്കൾക്ക്? ഫുട്ബോളിൽ ഇവിടെ ബെസ്റ്റ് പ്ലെയർ കിട്ടി ഇന്റർ അമൃതയിൽ. ഞങ്ങൾ ഈ പ്രാവശ്യം ചാമ്പ്യൻസ്. ചാമ്പ്യൻസും ആണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ താങ്കളോടാണ്. ഒരു പ്ലെയറിനെ കുറിച്ചാണ്, ഈ പ്ലെയർ ഏത് രാജ്യക്കാരനാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. തിയാഗോ സിൽവ, ബ്രസീൽ. നിങ്ങള് ഇതാണ് ഇപ്രാവശ്യം നമ്മുടെ ഈ വേൾഡ് കപ്പിന് മലയാളീസ് ഇന്ത്യക്കാരും അവിടെ നിന്ന് ഒരുപാട് ആരവം വെച്ചപ്പോഴേക്കും ഖത്തർ മലയാളികളെ വാടകയ്ക്ക് എടുത്തു എന്നൊക്കെ പറഞ്ഞ കുറച്ച് പേര് നമ്മളെ ട്രോളി. അതിനുള്ള മറുപടിയാണ് നമ്മളിപ്പോൾ ഈ ഒപ്പിയെടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ മലയാളികളുടെ ഫുട്ബോൾ നോളജ് എന്താണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ കടകടാന്നാണ് ഇന്ത്യക്കാരെ എല്ലാവരും, പിന്നെ യൂട്യൂബ് എല്ലാവരും ചാടിയാണ് ആൻസർ പറഞ്ഞത്. ഈ കുട്ടികളുടെ ഒക്കെ ഈ ഒരു അപ്രീസിയേഷൻ ക്യാമ്പസിന് കിട്ടിയപ്പോ എന്ത് പറയാൻ തോന്നുന്നു? ഇവിടെ ഭയങ്കര ടീം സ്ട്രെങ്ത് ആണ്, എല്ലാവരും സഹകരിച്ച്, അതാണ് ഈ ക്യാമ്പസിൻ്റെ സ്ട്രെങ്ത്. പിന്നെ ഞങ്ങൾക്ക് നല്ലോണം ഞങ്ങളുടെ ക്യാമ്പസ് ഡയറക്ടറും ഞങ്ങളുടെ ഹയർ അതോറിറ്റീസും സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും, ഞങ്ങൾ ബാസ്കറ്റ്ബോൾ ചാമ്പ്യനാണ്, പിന്നെ ഇപ്പോൾ ഫുട്ബോൾ ചാമ്പ്യനാണ് യൂണിവേഴ്സിറ്റി. എല്ലാ കളിയിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസിലും അവർക്ക് വേണ്ട എല്ലാ കഴിയുന്നത്ര സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടിട്ട് വലിയൊരു സ്റ്റേഡിയം, പിന്നെ എന്ത് ഒരു സ്റ്റേഡിയം വരുന്നു, ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തോ? പ്രയോജനപ്പെടുത്തും. അത് പ്രയോജനപ്പെടുത്തിട്ടേ പാസ്സായി പോവുള്ളൂ. അവരെന്തെന്ന് ചോദിക്കും നമ്മൾ. അപ്പൊ നിങ്ങൾക്ക് വരും, വെയിറ്റ് ചെയ്യുന്ന പറയണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ മാം പറഞ്ഞ മാതിരി തന്നെ ആ ഒരു ദിവസം ഞങ്ങൾ കാത്തിരിക്കുകയാണ് കുട്ടികളെല്ലാവരും. ഈ അമ്മ എങ്ങനെയാണ് സ്പോർട്സിന്റെ വലിയ പ്രേമിയാണോ? മെഡൽ കിട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്കാണ് ആദ്യം കൊണ്ട് സമർപ്പിക്കുക. ആണോ, വലിയ ഹാപ്പിയാണോ അമ്മയ്ക്ക്? ഹാപ്പിയാണ്, ഞങ്ങളുടെ ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോ നല്ല കുറെ സന്തോഷകരമായ മുഹൂർത്തങ്ങളാണ്. ഭയങ്കര സപ്പോർട്ടാണല്ലേ. അപ്പൊ എന്തായിരുന്നാലും ഇപ്രാവശ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അർജന്റീന കപ്പടിക്കാൻ വേണ്ടിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹിക്കാൻ പറയൂ. ഓക്കെ, അപ്പൊ ഞാന് സൽക്കാലം അടുത്ത ക്യാമ്പസിലേക്ക് മടങ്ങുകയാണ്. ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം നിങ്ങളുടെ എന്താണ് ആ ഫുട്ബോൾ ആവേശവും നോളജുകളുമായി ചേർന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു ക്യാമ്പസിൽ വെച്ച് വീണ്ടും കാണാം നെക്സ്റ്റ് എപ്പിസോഡിൽ. CP+ ഗോളാരവം ഓൺ ദ റോഡ്, പവേർഡ് ബൈ സ്കിൽസ് കേരള ബാങ്ക് ഇൻ അസോസിയേഷൻ വിത്ത് A1 സൊല്യൂഷൻ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഒരു ആരവം എവിടെ? അപ്പൊ ആര് ജയിക്കും കപ്പ്? എന്നാ അർജന്റീനയുടെ സ്ലോഗൻ വരട്ടെ, വാമോസ് അർജന്റീന.
Vamos Argentina. Ah, alla pinna. Okay, thank you man.